നമസ്കാരം. ആഘോഷങ്ങളും സന്തോഷങ്ങളുമായി നിറഞ്ഞു നിന്ന കുസാറ്റ് ക്യാമ്പസ് പരിസരം നിമിഷ നേരം കൊണ്ടാണ് ദുരന്തഭൂമിയായി മാറിയത്. ഇവിടേക്ക് ഓടിയെത്തിയ നാട്ടുകാരും പോലീസും സാക്ഷികളായത് അതീവ ദുഃഖകരമായ കാഴ്ചകൾക്കാണ്. തൊട്ടു മുൻപത്തെ നിമിഷം വരെ കുട്ടികൾ ആഹ്ലാദത്തോടെ ആസ്വദിച്ചിരുന്ന വേദി പെട്ടെന്ന് തന്നെ ദുരന്തഭൂമിയായി മാറുകയായിരുന്നു. ഗ്യാലറിയിൽ കുട്ടികളുടെ ചെരുപ്പുകളും ഐ കാർഡുകളും ചിതറിക്കിടക്കുന്നത് നൊമ്പരെ കാഴ്ചയായി. താഴേക്ക് ചേർന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ചെരുവിലേക്ക് വീണ പല കുട്ടികളുടെയും തലയ്ക്കും മുഖത്തും മറ്റുമാണ് പരിക്കേറ്റതെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും വിവിധ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ്. രണ്ട് പെൺകുട്ടികളുടെ നില അതീവ ഗുരുതരമാണ്. മരിച്ചവരുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടത്താൻ നടപടികൾ തുടങ്ങി. മരിച്ചവരുടെ ബന്ധുക്കളടക്കം ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കും. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെ ക്യാമ്പസിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ സംഗീത നിശ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു ദുരന്തം. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഴ പെയ്തതോടെ പുറത്തുനിന്നുള്ളവർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഓഡിറ്റോറിയത്തിലേക്ക് ഓടിക്കയറി. ഇതിനിടെ തിരക്കിൽപ്പെട്ട് പടിക്കെട്ടിൽ വീണ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറ്റുള്ളവരും വീഴുകയായിരുന്നു. ടെക് ഫെസ്റ്റിന്റെ സമാപന ദിവസമായിരുന്നു ഇന്ന്. പ്രശസ്ത ഗായിക നികിത ഗാന്ധിയുടെ ഗാനമേളയാണ് സംഘടിപ്പിച്ചിരുന്നത്. പരിപാടി നടന്ന ഓഡിറ്റോറിയത്തിൽ നിരവധി വിദ്യാർത്ഥികളുണ്ടായിരുന്നു. നൃത്തം ചെയ്ത് ആഘോഷമായി വിദ്യാർത്ഥികളടക്കമുള്ളവർ പരിപാടി ആസ്വദിക്കുന്നതിനിടെ മഴ പെയ്യുകയും നിരവധി ആളുകൾ കൂട്ടമായി ഇവിടേക്ക് എത്തുകയും ചെയ്തു. തിരക്കിൽ നിലത്ത് വീണ് ചവിട്ടേരും മറ്റുമാണ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. ക്യാമ്പസിലുള്ള മറ്റ് വിദ്യാർത്ഥികളെ പോലീസിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചു. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചേർന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. സ്വകാര്യ ആശുപത്രികൾക്കും സജ്ജമാകാൻ നിർദ്ദേശം നൽകി. മതിയായ കനിവ് 108 ആംബുലൻസുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കുസാറ്റിൽ അപകടം നടന്നതിന് പിന്നാലെ ആളുകൾ കൂടിക്കൂടി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചത് മൂലമാണ് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞതെന്ന് കളമശ്ശേരി നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കൗൺസിലർ നിഷാദ് പ്രതികരിച്ചു. കുസാറ്റിലെ ടെക് ഫെസ്റ്റിനിടെ മഴ പെയ്തതോടെ കുട്ടികൾ ഓഡിറ്റോറിയത്തിനകത്ത് കയറുകയായിരുന്നു. ഒറ്റവഴി മാത്രമാണ് ഓഡിറ്റോറിയത്തിനുള്ളത്. അടിയന്തര അവസ്ഥയുണ്ടായാൽ പുറത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഓഡിറ്റോറിയത്തിലില്ല. ആളുകൾ ഓടിക്കൂടി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് മൂലമാണ് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രി ദുഃഖം രേഖപ്പെടുത്തി. നാടിനാകെ ഞെട്ടിക്കുന്ന ദുരന്തമാണ് കുസാറ്റ് സർവകലാശാല ക്യാമ്പസിൽ സംഭവിച്ചിരിക്കുന്നത്. മരണപ്പെട്ട 4 വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. മന്ത്രിമാർ യോഗം ചേർന്ന് അനുശോചനം രേഖപ്പെടുത്തുകയും ദുഃഖസൂചകമായി ഞായറാഴ്ച നവകേരള സദസ്സിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളും കലാപരിപാടികളും ഒഴിവാക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കുസാറ്റിൽ സംഭവിച്ചിരിക്കുന്നത് ദാരുണമായ അപകടം. കൃത്യമായ നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടത് സർക്കാർ ചെയ്തിട്ടുണ്ട്. രണ്ട് മന്ത്രിമാർ ഉടൻ അങ്ങോട്ട് തിരികെയാണ്. വിട പറഞ്ഞവർക്ക് ആദരാഞ്ജലികളെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും കുറിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ദിഷ്ണ ടെക് ഫെസ്റ്റിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 2 വിദ്യാർത്ഥികളടക്കം 4 വിദ്യാർത്ഥികൾ മരിച്ച സംഭവം ഏറ്റവും വേദനാജനകമാണ്. അവരുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും വേദനയിൽ പങ്കുചേരുന്നു. നവകേരള സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവും ഞാനും കളമശ്ശേരിയിലേക്ക് പോവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്ക് ഏറ്റവും മികച്ച വൈദ്യശുശ്രൂഷ ലഭ്യമാകാൻ ബന്ധപ്പെട്ടവർക്ക് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈസ് ചാൻസലർക്കും ജില്ലാ കളക്ടർക്കും മറ്റും ബന്ധപ്പെട്ടവർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് മന്ത്രി ആർ ബിന്ദുവും അറിയിച്ചു.